നമസ്കാരം. സിപിഎം ഭരിക്കുമ്പോൾ എല്ലാത്തിലും ഏത് മേഖലയിൽ നോക്കിയാലും സിപിഎമ്മിന്റെ ഒരു വല്ലാത്ത ചില രീതികളുണ്ട്. നമ്മൾ ഇതിനു മുൻപും പലതരത്തിൽ സ്റ്റോർ ചെയ്തിരുന്നു. അതായത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ഒരു കുടുംബത്തിന്റെ വീട് വിൽക്കാൻ സമ്മതിക്കില്ല. അതായത് സിപിഎം കാരാണ് ബ്രോക്കർമാർ, അവരറിയാതെ അവർക്ക് കമ്മീഷൻ കൊടുക്കാതെ വീട് വിൽക്കാൻ പറ്റില്ല. പല മേഖലകളിലും ഇതുപോലെ പലരെയും അടിച്ചോടിക്കുന്നു, ഒഴിപ്പിക്കുന്നു, വീട് പൊളിക്കുന്നു, കട പൊളിക്കുന്നു. എല്ലാത്തിനും ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശികമായ സിപിഎം നേതൃത്വത്തിൻ്റെയും ആ അതത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും പിന്തുണയുണ്ട്. മൗന അനുവാദം സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കാണുമായിരിക്കും. കൃത്യമായി നടപടിയെടുക്കുമെന്നൊക്കെ പറയും, പക്ഷെ ഒന്നും ചെയ്യില്ല. കാരണം സഖാക്കളെ തൊടില്ല. ഒന്നാമത് സഖാക്കൾ കൂട്ടത്തോടെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന പല സഖാക്കളും ഇനി അരിവാളിന് വോട്ട് ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ല. എന്നാലും പറയാതെ പറയുന്നുണ്ട്. കാരണം ആ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പാർട്ടിയും സർക്കാരുമൊക്കെ. എന്നാലും ഇവരുടെ ഈ തെമ്മാടി തരത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങ് അർമ്മതിക്കുകയാണ്. ആൾക്കാരെ തിരികെ കയറ്റും, ജോലിയിലെ ആൾക്കാരെ സ്ഥിരപ്പെടുത്തും. വേണ്ടപ്പെട്ട സഖാക്കൾക്ക്, ഈ വേണ്ടപ്പെട്ട സഖാക്കൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളൊന്നും അല്ല കേട്ടോ. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ യഥാർത്ഥ പാർട്ടിക്കാർക്കോ ഒന്നും കിട്ടില്ല. ഈ പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്നവരും പിരിവ് നടത്തുന്നവരും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ നടത്തുന്നവരെയും ഒക്കെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ സിപിഎമ്മിൻ്റെ നയം. അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും ഒക്കെ മനസ്സിലായിട്ടുമുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നൊരു സംഭവമാണ്. അതായത് ഈ നിലനികത്തൽ അല്ലെങ്കിൽ സ്ഥലം കയ്യേറൽ, പുറമ്പോക്ക് ഭൂമി കയ്യേറൽ, ഇതൊക്കെ ഈ പ്രാദേശികമായിട്ട് വലിയ വിഷയങ്ങളാണ്. ഒരുപാട് പേര് പുറമ്പോക്ക് ഭൂമി കയ്യേറി വീട് വെച്ചിട്ടുണ്ട് പാവങ്ങൾ. ചിലപ്പോൾ കുടിലായിരിക്കും കെട്ടിയിരിക്കുന്നത്. അതൊക്കെ പൊളിച്ചു കളയാനായിട്ട് ഇവിടെ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കുമൊക്കെ വലിയ ഉത്സാഹമൊക്കെയാണ് പാവങ്ങളെ വഴിയാധാരമാക്കുക. പക്ഷേ ഇവിടെ പലതും നികത്തി, കനാലും നികത്തി, കുളവും നികത്തി, പാർട്ടി ഓഫീസ് പണിതാൽ, സിപിഎമ്മിൻ്റെ ഓഫീസ് പണിതാൽ ഒരു കുറ്റവുമില്ല. അത് സമ്പൂർണ്ണമായിട്ടും അംഗീകരിക്കും. ഇതിപ്പോൾ പാലക്കാട് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കൂടുതൽ വെളിവായി വരുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആ പ്രാഥമികമായ കാര്യങ്ങൾ ഒന്ന് റിപ്പോർട്ട് നോക്കാം. ഭരണത്തിൻ്റെ മറവിൽ സർക്കാർ ഭൂമി കയ്യേറി സിപിഎം പാർട്ടി ഓഫീസുകൾ വ്യാപകമായി പണിയുന്നതായി പരാതി. ഇതിപ്പോൾ പാലക്കാട് നിന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. പലയിടങ്ങളിലും ഇങ്ങനെയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ കനാൽ ഭൂമി കയ്യേറി പാർട്ടി ഓഫീസ് നിർമ്മിച്ചതായിട്ട് ഇപ്പോൾ പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും സിപിഎം പ്രവർത്തകരും ഗുണ്ടകളും എത്തി ഈ പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മംഗലത്ത് ദേശീയപാതയോട് ചേർന്നുള്ള പ്രദേശത്താണ് കയ്യേറ്റം. മംഗലം ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളം തുറക്കാനുള്ള കനാൽ ഭൂമിയാണ് സിപിഎം കയ്യേറി ഓഫീസ് കെട്ടിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സിപിഎമ്മിന്റെ കൊടിയും സ്തൂപവും എല്ലാം സ്ഥാപിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കരിങ്കൽ തറകെട്ടി പാർട്ടി ഓഫീസ് പണിയാൻ ആരംഭിച്ചിരിക്കുന്നു. ഈ പ്രദേശത്ത് കെട്ടിടത്തിന് വാതിലും ജനലുമെല്ലാം സ്ഥാപിച്ച് വാസ്തുവൊക്കെ നോക്കിയായിരിക്കും. അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. വിഷയത്തിൽ ചില പ്രദേശവാസികൾ തഹസിൽദാർക്കാണ് പരാതി കൊടുത്തത്. തഹസിൽദാർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും നിർമ്മാണം പുനരാരംഭിക്കുകയുമായിരുന്നുവെന്നാണ് പറയുന്നത്. ഭരണത്തിന്റെ മറവറ്റി ഇത്തരത്തിൽ പുതുമുതൽ കയ്യേറി പാർട്ടി സ്വത്താക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ പ്രാദേശിക പ്രതിപക്ഷ നേതാക്കൾ, BJP കോൺഗ്രസും അടങ്ങുന്ന നേതാക്കൾ ഒക്കെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് CITU തൊഴിലാളികൾക്കുള്ള താൽക്കാലിക ഷെഡാണെന്നൊക്കെയാണ് പറയുന്നത്. സിപിഎമ്മിന്റെ വിശദീകരണം അതാണ്. അതിപ്പോൾ എന്തുവന്നാലും ഇവർക്ക് ന്യായീകരിക്കാനും വിശദീകരിക്കാനും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. CITUകാർക്ക് ചുമ്മാ ഇരുന്ന് പത്രം വായിക്കാനുള്ള, ദേശാഭിമാനി വായിക്കാനുള്ള ഷെഡാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടുന്നുള്ള ചില പ്രദേശവാസികളൊക്കെ തന്നെ, നാട്ടുകാരുമൊക്കെ പറയുന്നത് ഇത് തറയൊക്കെ കെട്ടി വൻ സെറ്റപ്പിൽ ഒരു പാർട്ടി ഓഫീസ് ഈ മംഗലം ഡാമിൻ്റെ അവിടുത്തെ കനാൽ ഭൂമി കയ്യേറി നികത്തി അവിടെ സ്ഥാപിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ വന്നാലും തഹസിൽദാരെയും ഡെപ്യൂട്ടി കളക്ടറെയും വേണമെങ്കിൽ ജില്ലാ കളക്ടറെയും വരെ ഒതുക്കിക്കൊണ്ട് അവിടെ പാർട്ടി ഓഫീസ് ഉയരുക തന്നെ ചെയ്യും എന്ന ഒരു ദൃഢപ്രതിജ്ഞയിലാണ് അവിടുത്തെ സിപിഎം നേതൃത്വവും പ്രാദേശിക നേതൃത്വവും നേതാക്കളും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അവിടുത്തെ നാട്ടുകാരാണ് പരാതി പറയുന്നത്. ഇപ്പോൾ സിപിഎം ഭൂമി കയ്യേറി എന്ന് വെച്ച് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഇങ്ങനെ പല ഇടങ്ങളിലായി അനധികൃതമായി ഭൂമി കയ്യേറുന്നു, പാർട്ടി ഓഫീസ് കെട്ടുന്നു, വേണ്ട രീതിയിലുള്ള വേണമെങ്കിൽ ആർക്കെങ്കിലും പതിച്ചു കൊടുക്കുന്നു, പാർട്ടിക്കാർക്ക് പതിച്ചു കൊടുക്കുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ പണിയാനും മാളുകൾ പണിയാനും ഒക്കെ പതിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഉടൻ തന്നെ മുഖ്യമന്ത്രി നടത്തും എന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ സിപിഎം പ്രാദേശിക നേതൃത്വം. ജില്ലാ കളക്ടറൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, എന്താകും എന്നറിയില്ല. എന്തായാലും അത് സമ്പൂർണമായി ഉടൻ തന്നെ അവിടെ CITUവിൻ്റെ ഷെഡ് ഉടൻ തന്നെ സിപിഎമ്മിൻ്റെ പ്രാദേശിക ഓഫീസായി മാറും എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് നോക്കാം. വെബ് ഡെസ്ക്, തത്വമി ന്യൂസ്.